ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ പൂച്ച കുഞ്ഞുങ്ങളെ എങ്ങനെ ഉഷാറായി തന്നെ കുളിപ്പിക്കും, കുളിപ്പിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം, അതിനെ കുറിച്ചൊക്കെയാണ്. ആദ്യം നമ്മൾ കുറച്ച് വീഡിയോസ് ഇട്ടിരുന്നു, അതായത് നമ്മുടെ പൂച്ചക്കുഞ്ഞുടെ ഫുഡിന്റെ എല്ലാ ഡീറ്റെയിൽസും അടിപൊളിയായി തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ കാറ്റ്ലിറ്റിനെ കുറിച്ച് പ്രത്യേകമായി ആർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ കാറ്റ്ലിറ്റിനെ കുറിച്ചൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡീവാമിങ് ചെയിനെ കുറിച്ചും ചെവി ക്ലീനാക്കിനെ കുറിച്ചൊക്കെ എല്ലാം നമ്മുടെ വീഡിയോ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഈ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അതൊക്കെ പോയി കാണണം. അപ്പൊ നമുക്ക് പൂച്ചക്കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതിനെ കുറിച്ചും എല്ലാ ഡീറ്റെയിൽസും ഈ ഫുൾ ഡീറ്റെയിൽസും നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. ആദ്യമായി ഞാൻ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഷാമ്പു പരിചയപ്പെടുത്തിത്തരാം. ഒന്ന് ബീഫെയറിൻ്റെ ഷാമ്പാണ്, രണ്ടാമത്തേത് ഹിമാലയൻ്റെ ഷാമ്പാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബീഫെയറിൻ്റെ ഷാമ്പാണ് ഉപയോഗിക്കുന്നത്. കാരണം അതിൽ നിന്ന് ബീഫെയറിൻ്റെ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ചളികളോ അല്ലെങ്കിൽ കറകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഉഷാറായി തന്നെ നല്ല വെളുത്ത് സുന്ദരക്കുട്ടപ്പനാകുന്നുണ്ട് എൻ്റെ ഒരു പൂച്ചക്കുഞ്ഞ്. അതുപോലെ തന്നെ കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഹെയറൊക്കെ നല്ല ഉഷാറായി തന്നെ വെവ്വേറായി നിൽക്കുന്നുണ്ട്. ഒട്ടി പിടിക്കാതെ തന്നെ ഉഷാറായി തന്നെ ഹെയർ ക്വാളിറ്റിയൊക്കെ ഉഷാറായി തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബീഫെയറിൻ്റെ ഷാമ്പു ഉപയോഗിക്കുന്നത്. ഹിമാലയ ചിലവർക്ക് ഹിമാലയൻ്റെ ഷാമ്പു ഉപയോഗിച്ചിട്ടായിരിക്കും റിസൾട്ട് കിട്ടുക, ചിലർക്ക് ബീഫെയറിൻ്റെ ഷാമ്പു ഉപയോഗിച്ചിട്ടായി കിട്ടുക. അപ്പം നിങ്ങളെ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് ഏതാണ് റിസൾട്ട് കിട്ടുന്നത് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം അത് കുളിപ്പിക്കുക, അങ്ങനെ ചെയ്യുക. ഞാനിവിടെ ഒരു കയ്യിൽ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം മലമൂത്ര വിസർജനം ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ക്ലീൻ ആക്കണമെങ്കിൽ ആ ഗ്ലൗസ് ഇട്ടുകൊണ്ട് ക്ലീൻ ആക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ ക്വാളിറ്റിയാണ്. നല്ല ശുദ്ധമായ വെള്ളത്തിൽ തന്നെ, പ്യുർ വാട്ടറിൽ തന്നെ കുളിപ്പിക്കണം. അതുപോലെ തന്നെ നല്ല തണുത്ത വെള്ളത്തിൽ ഒരിക്കലും കുളിപ്പിക്കരുത്. ഇപ്പം രാവിലെയൊക്കെ നല്ല തണുപ്പാണ്, അതുപോലെ ഈവനിങ് ഉച്ചക്ക് വരെ നല്ല തണുപ്പുള്ള ടൈമാണ്. അതുകൊണ്ട് വെള്ളമൊക്കെ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ആ തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ചൂട് നല്ല ചൂടുവെള്ളത്തിലും കുളിപ്പിക്കരുത്. നമ്മൾ പറയില്ല നോർമലി പച്ചവെള്ളം എന്ന് പറയില്ല, ആ പച്ചവെള്ളത്തിൽ നിങ്ങൾ കുളിപ്പിക്കുക. ആദ്യമായി ചെയ്യേണ്ടത് ശുദ്ധമായ വെള്ളം ഉണ്ടല്ലോ അവരുടെ ശരീരത്തിൽ മുഴുവൻ എല്ലായിടത്തും ഇങ്ങനെ പാരുക, എല്ലായിടത്തും ആക്കണം, എല്ലായിടത്തും നനക്കണം. ചിലപ്പോൾ നനയാനൊക്കെ ബുദ്ധിമുട്ടാകും. എയർ ക്വാളിറ്റിയിലെ പൂച്ചകൾക്ക് ആണെങ്കിൽ ശരീരം മൊത്തം നനയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ എയർ ഫുള്ള് നനച്ചിട്ട് ഒന്ന് പൊതിർത്തുന്നത് നല്ലതാണ്. എല്ലായിടത്തും വെള്ളം വെക്കുക, അതായത് മുഖത്തും പിന്നെ ചെവിയിലും നനക്കാതെ ബാക്കിയെല്ലാ സ്ഥലത്തും, മുഖം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും അവിടെ വെള്ളം ഇങ്ങനെ നമ്മൾ ഒഴിക്കുക. പിന്നെ മുഖത്ത് ലാസ്റ്റ് വെള്ളം ഒഴിച്ചാൽ മതി. ഏറ്റവും ലാസ്റ്റ് കുളിപ്പിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ആകുമ്പോൾ ആ ടൈമിൽ വെള്ളം ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഇനി വെള്ളം ഒഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്ത് ചെയ്യുക, മുഖത്ത് ഒരു ശീലകഷ്ണം എടുത്തുകൊണ്ട് തോത്തിക്കാണ്ട് വൃത്തിയാക്കി കൊടുത്താലും മതി. പിന്നെ കുളിപ്പിക്കുന്ന ടൈമിൽ കുതിറി ഓടുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ പെരടിയിലൊന്ന് പിടിച്ചു കൊടുത്താൽ മതി, അത് അവിടെ നിന്നുകൊള്ളും. ഇനി എല്ലാ ഭാഗവും നനഞ്ഞ് കുതിർന്നതിന് ശേഷം വേണം നമ്മൾ ഷാമ്പു ഉപയോഗിക്കാൻ. അപ്പോൾ ഞാനിവിടെ ഷാമ്പു ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഷാമ്പു എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് നല്ല പതപ്പിക്കുക. പതപ്പിച്ചതിന് ശേഷം നല്ല രണ്ട് കൈയും കൂടി നമ്മൾ പതപ്പിക്കണം. അതിന് ശേഷം വേണം നമ്മൾ ശരീരത്തിൽ അപ്ലൈ ചെയ്യണേ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു എന്തെങ്കിലും ഒരു കപ്പിലേക്കോ കോപ്പയിലേക്കൊക്കെ ഷാമ്പു ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം വന്നിട്ട് നല്ല പതിപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ അതിൻ്റെ ശരീരത്തിൽ അപ്ലൈ ചെയ്യാൻ. ഷാമ്പു നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ രോമത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കൈവിരലും ഇങ്ങനെ കൊണ്ടുപോയിക്കാണ്ട് എല്ലാ സ്ഥലത്തും നല്ല തിക്കകത്തി തന്നെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഷാമ്പു ഉഷാറായി എത്തിച്ച് തന്നെ നമ്മൾ തേച്ച് പിടിപ്പിക്കണം. എന്നാലേ അതിൻ്റെ രോമത്തിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള കറകൾ ചളികൾ അങ്ങനെ ശരീരത്തിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പറ്റിപ്പിടിച്ചിരിക്കുന്ന ചളികൾ എന്തെങ്കിലും അഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം കണ്ടത് അത് കുറേ ചളികളൊക്കെ ഉണ്ട്. കാരണം നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും കാണാൻ കഴിയും, അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ ചളികൾ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞു ഷാമ്പുകൾ തേക്കുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഉഷാറായി തന്നെ ഷാമ്പു പിടിപ്പിച്ചാൽ തന്നെ അത് പുറത്ത് വരും. ഇപ്പം ചിലവരൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാം, എത്ര കുളിപ്പിച്ചിട്ടും നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങൾ നേരം വെക്കുന്നില്ല, കാറ അതേമാതിരി ചളിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ തന്നെ നല്ല ഉഷാറായി തന്നെ തേച്ച് നമ്മൾ കുളിപ്പിക്കുക. പിന്നെ കുളിപ്പിക്കുമ്പോൾ 5-10 മിനിറ്റെങ്കിലും നമ്മൾ ആ ഷാമ്പു തേച്ച് അവിടെ പിടിപ്പിക്കണം. എന്നിട്ടാണ് വാഷ് ചെയ്ത് കളയേണ്ടത്. അല്ലാതെ പെട്ടെന്ന് തന്നെ നമ്മൾ ഷാമ്പു തേച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് കഴുകി കളഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ റിസൾട്ട് കിട്ടിക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെ കൈകാലുകളുടെ വിരലിൻ്റെ അടിയിലുള്ള ചളികളൊക്കെ ഷാമ്പു തേച്ച് പിടിപ്പിച്ച് നല്ല ഉഷാറായി തന്നെ കഴുകി കളയണം. കാരണം കൈകാലുകളുടെ പാദത്തിൻ്റെ അടിയിലൊക്കെ ചിലപ്പം ഫംഗസിൻ്റെ അണുക്കളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല ഉഷാറായി കഴുകുമ്പോൾ അത് പോയി കിട്ടും. അപ്പോൾ നമ്മൾ പൂച്ചക്കുഞ്ഞ് നല്ല വൃത്തിയാകും. പൊതുവേ പൂച്ചകൾ നല്ല വൃത്തിയുള്ളവരും വൃത്തി ആഗ്രഹിക്കുന്നവരുമാണ്. അതുകൊണ്ടാണ് അവരെ നാവ് കൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നത്. പിന്നെ നമ്മൾ അവർ വൃത്തിയാക്കിയിട്ടും എല്ലാം വൃത്തിയാകണമെന്നില്ല. കാരണം അവർക്കിങ്ങനെ ഉള്ളിലെ ചളിയൊന്നും കളയാനും കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഷാമ്പിട്ട് കഴിക്കുമ്പോൾ ഉള്ളിലെ ചളികളൊക്കെ പോകും. നമ്മളെന്ത് ചെയ്യണം,
മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും കുളിപ്പിക്കണം. അതായത് രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും കുളിപ്പിക്കണം. ആഴ്ചയിലാഴ്ചയിൽ കുളിപ്പിച്ചാലും കുഴപ്പമില്ല. കുളിപ്പിക്കുന്ന ഏറ്റവും നല്ല വൃത്തി ഉണ്ടാകും. നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങളും അസുഖവും കാര്യങ്ങളൊന്നും വരാതെ നല്ല എപ്പോഴും ഉഷാറായി തന്നെ ആഴ്ചയിൽ കുളിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് എപ്പോഴും നല്ല വൃത്തി ഉണ്ടാകും. ഇനി അതിന് കഴിയാത്തവർ 15 ദിവസം കൂടുമ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും കുളിപ്പിക്കണം. അല്ലാതെ മാസത്തിൽ കുളിപ്പിക്കുന്ന അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. മാസത്തിലൊക്കെ ആകുമ്പോൾ ഐക്കുകൾ നിറഞ്ഞ് അണുക്കളും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായ അസുഖങ്ങളും പല കാര്യങ്ങളും പേന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. ചെള്ള് പിന്നെ ഫംഗലൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം എപ്പോഴും നമ്മൾ അവരെ വൃത്തിയായി സൂക്ഷിക്കുക. കാരണം നമ്മളിപ്പോൾ നടക്കുമ്പോൾ നമ്മൾ ഡെയിലി കുളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരെയും നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി അല്ല രണ്ടാഴ്ച കൂടുമെങ്കിലും നമ്മൾ കുളിപ്പിക്കണം. ചില പൂച്ചക്കുഞ്ഞുങ്ങൾ തണുപ്പ് കാലത്തൊക്കെ കുളിപ്പിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, നല്ല വിറയലുണ്ടാവുന്ന കാണാം, ഇങ്ങനെ തണുത്തിട്ട് ഇങ്ങനെ വിറക്കുന്നത് കാണാം. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. അപ്പോൾ നമ്മളിപ്പം അതിനെ എന്ത് ചെയ്യുക, എളുപ്പം കുളിപ്പിച്ചിട്ട് എളുപ്പം തോത്തി കൊടുക്കുക. തോത്തി കൊടുത്തതിന് ശേഷം നിങ്ങൾ പിന്നെ വെയിലത്തൊട്ട് ഉണക്കി അല്ലെങ്കിൽ ഫാനിലോട്ടിൽ ഇട്ട് ഉണക്കി അങ്ങനെ ചെയ്യാതെ നേരെ ഫാൻ, ടേബിൾ ഫാനോ അല്ലെങ്കിൽ മുകളിലെ സീലിംഗ് ഫാനൊക്കെ ഇട്ടതിന് കുഴപ്പമില്ല. ഒരു ഹീറ്റർ കൊണ്ട് ചൂടാക്കിക്കാണ്ട് ഉണക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനി കുളിപ്പിക്കുന്ന ടൈമിൽ ഇങ്ങനെ തെന്നിപ്പോവാനോ ഓടിപ്പോവാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ പിരടിയിൽ ഇങ്ങനെ പിടിച്ച് കുളിപ്പിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് തരും. ഷാംപു തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ, അതായത് പ്യുവർ വാട്ടറിൽ ഷാംപു കഴുകി കളയുക. അപ്പോൾ തന്നെ നിങ്ങളുടെ പൂച്ചക്കുഞ്ഞുങ്ങൾ നല്ല നിറം വെച്ചതായി നമുക്ക് അനുഭവപ്പെടും. പിന്നെ അതിൻ്റെ താടിയുടെ അടിയിൽ, വായൻ്റെ അടിയിൽ താടിയുടെ ആ രോമത്തിലൊക്കെ നല്ല അഴുക്ക് പറ്റി പിടിച്ചിട്ടുണ്ടാകും. അതൊക്കെ അവിടെയൊക്കെ നല്ല ഉഷാറായി കഴുകുക. അതുപോലെ തന്നെ അതിൻ്റെ കക്ഷത്തിൽ, അങ്ങനെ അതിൻ്റെ പെരടിയിൽ ആ ഭാഗത്തൊക്കെ നല്ല അഴുക്കുകളുണ്ടാകും. അതൊക്കെ ഉഷാറായി തന്നെ തേച്ച് കഴുകണം. ലാസ്റ്റ് നിങ്ങളെന്ത് ചെയ്യുക, അതിൻ്റെ മുഖം ഒന്ന് ഉഷാറായി കഴുകി കൊടുക്കുക. അല്ലെങ്കിൽ കഴുകാൻ കഴിയാത്തവർക്ക് ഒന്ന് തോത്തി കൊടുത്താലും മതി. പിന്നെ കുളിപ്പിക്കുന്ന ടൈമിൽ അതിൻ്റെ ശരീരം മൊത്തം നമ്മളൊന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതാണ്. കാരണം പേനോ ചെള്ളുകളൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വൈറ്റ് പൂച്ചക്കുട്ടികളാണെങ്കിൽ, വൈറ്റ് പൂച്ചക്കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ആ പേനൊക്കെ ശരിക്കും കാണാൻ കഴിയും. പേന നിറഞ്ഞിട്ടുണ്ട്, അത്ര പേനുണ്ട്, ചെള്ളുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഴുക്കും കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗസ് ഉണ്ടോ, അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പം അതിനുള്ള പരിഹാര മാർഗങ്ങളൊക്കെ ഇനി നമ്മൾ തേടുക. അപ്പം പേനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതൊക്കെ ഞാൻ ഇനി ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പം അത് പോവാനും എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഷാമ്പൊക്കെ ഉഷാറായി ശരീരത്തിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും തോർത്ത് മുണ്ട് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടർക്കി കൊണ്ടോ അതിനെ നല്ലോണം തോർത്തുക. നല്ലവണ്ണം തോർത്തുന്നുണ്ട് അത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നില്ല, കുളിപ്പിച്ചിട്ട് തോർത്തിയതിന് ശേഷമുള്ള കാഴ്ചയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതായത് ആകെ രോമൊക്കെ ഇങ്ങനെ ഒട്ടി പിടിച്ച് നിൽക്കുകയാണ്. അപ്പം ശരിക്കും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഹീറ്റർ കൊണ്ട് തന്നെ ചൂടാക്കി ഉണക്കേണ്ടതുണ്ട്. എന്നാലേ ഇത് നല്ല വൃത്തിയാവുള്ളൂ. ഇനി ഇപ്പം ഉണ്ടോ കുറച്ച് ചളിയുള്ള മാതിരിയൊക്കെ നിങ്ങൾക്ക് കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം തോന്നും. പക്ഷേ അത് ചളിയല്ല, അത് രോമം ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ അത് നനഞ്ഞിട്ട് നമുക്ക് അങ്ങനെ തോന്നുന്നതാണ്. ചളിയൊക്കെ ഉഷാറായി പോയിട്ടുണ്ടാകും. അപ്പോൾ ഇനി കുളിപ്പിച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യണം, ഹീറ്റർ കൊണ്ട് നമ്മൾ ചൂടാക്കി ഉണക്കിയതിന് ശേഷം നല്ല വൃത്തിയായിരിക്കും ഇവരെ കാണാൻ. ഞാനിനി ഹീറ്ററിൻ്റെ കാറ്റ് കൊണ്ട്, ഹീറ്റർ ചൂടാക്കിയിട്ട് ഹീറ്ററിൻ്റെ കാറ്റ് കൊണ്ടാണ് ഹീറ്ററുകൾ ഉണക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല എങ്ങനെ ഉണക്കണ്ട. എല്ലാ പ്രത്യേകിച്ച് നമ്മൾ അതിൻ്റെ കഴുത്തിൻ്റെ അടിയിലൊക്കെ നല്ല വെള്ളം ഉണ്ടാകും. അപ്പം ഹീറ്റർ വെച്ചുകൊണ്ട് കഴുത്തിൻ്റെ അടിയിൽ, കക്ഷത്തിൻ്റെ അടിയിലൊക്കെ നല്ല വണ്ണം തന്നെ ഹീറ്റർ പിടിപ്പിക്കുക. അപ്പം നല്ല ഉണങ്ങുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങില്ല. അതുവരെ ഈ ഹീറ്റർ പിടിപ്പിച്ചാൽ ഒരു നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അല്ലെങ്കിൽ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്, ഉണങ്ങില്ല. ഇനി ഉണങ്ങിയാൽ നല്ല ക്ലിയർ ആയിരിക്കും. അതിൻ്റെ ഹെയർ കോട്ടിങ്, ഹെയർ ഒക്കെ നല്ല വെവ്വേറേക്കാണ്, ഉഷാറായിക്കാൻ തന്നെ നല്ല ഉഷാറായി തന്നെ ഹെയർ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഇനി കുളിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ കുളിപ്പിച്ച് ഇതുപോലെ തന്നെ ചെയ്യുക, ഹീറ്റർ കൊണ്ട് ഉണക്കുക. അപ്പോൾ ഹീറ്റർ കൊണ്ട് ഉണക്കിയതിന് ഉപകാരം കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടി. നല്ല ആ ഷാമ്പു ഉപയോഗിച്ചുകൊണ്ട് നല്ല കോട്ടിങ്, നല്ല ഉഷാറായി തന്നെ നമ്മളെ കണ്ട നിങ്ങൾക്ക് ഇതിൻ്റെ ഹെയർ കാണാൻ കഴിയും. ഇനിയും കുറച്ച് സ്ഥലത്ത് ഉണങ്ങാനുണ്ട്. അപ്പോൾ ഹീറ്റർ കൊണ്ട് തന്നെ ഇത് കാലിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ഹീറ്റർ കൊണ്ട് തന്നെ ഉണക്കണം. ഇനി ഇത് ഫുൾ ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായി കയറും പൂച്ചക്കുഞ്ഞിന്, വെട്ടി തിളങ്ങും നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങൾ.
അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യണം ഈ ചാനലിൽ ഇതുപോലെയുള്ള വീഡിയോസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു